ശബരിമല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ശബരിമലയിൽ രക്തം വീഴ്ത്തി നടയടപ്പിക്കുമെന്ന പരാമർശത്തിലാണ് അറസ്റ്റ്. വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, വഴുതക്കാട്ടെ വീട്ടിൽ നിന്നാണ് കൊച്ചി പോലീസ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. സാമുദായിക കലാപത്തിന് ശ്രമിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. നേരത്തെ തന്നെ രാഹുൽ ഈശ്വർ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. സന്നിധാനത്ത് രക്തം വീഴ്ത്തിയും നടയടപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു, അങ്ങനെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. സ്ത്രീ പ്രവേശമുണ്ടായാൽ ഇത്തരമൊരു കാര്യം നടപ്പാക്കുമായിരുന്നു എന്നായിരുന്നു കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കൂടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വലിയ ഒരു കലാപത്തിനാണ് രാഹുൽ ഈശ്വർ ശ്രമിച്ചതെന്ന ആരോപണമാണ് കടകംപള്ളി ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടപടി. നേരത്തെ അയ്യപ്പ ധർമ്മസേന എന്ന പേരിൽ രാഹുൽ ഈശ്വർ പമ്പ കേന്ദ്രീകരിച്ച് സമരം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആ ഘട്ടത്തിൽ പോലീസ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. റിമാൻഡിലായ അദ്ദേഹത്തെ പിന്നീട് കോടതി ജാമ്യം നൽകി രാഹുൽ ഈശ്വർ പുറത്തു വരികയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നത്. ഗോപി, വിനോദ്, ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റ് ഏതൊക്കെ വകുപ്പ് പ്രകാരമാണെന്ന് അറിവായിട്ടുണ്ടോ? ഇനി എവിടെ ഏത് കോടതിയിലാണ് ഹാജരാക്കുക? എന്താണ് ഇതിന്റെ തുടർ നടപടികൾ? സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. നോൺ ബെയിലബിളാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും നേരത്തെയും രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരുന്നു. അന്ന് പിന്നീട് കോടതി ജാമ്യം നൽകിയാണ് അദ്ദേഹം പുറത്തു വന്നത്. അയ്യപ്പ ധർമ്മസേന എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പമ്പയിലും സന്നിധാനവും കേന്ദ്രീകരിച്ച് സമരം നടത്തി. അന്ന് വാക്കി ടോക്കി ഉൾപ്പെടെയുള്ളവ അദ്ദേഹം കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇത്തരത്തിൽ വയർലെസ് സെറ്റ് വരെ ഉപയോഗിച്ച് രാഹുൽ ഈശ്വർ സമരം നിയന്ത്രിച്ചതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ആരോപണമാണുണ്ടായത്. രാഹുൽ ഈശ്വർ കലാപത്തിന് ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വന്ന ശേഷമാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാഹുൽ ഈശ്വർ ചില പ്ലാനുകളെക്കുറിച്ച് പറഞ്ഞത്. വ്യത്യസ്തമായ പ്ലാനുകൾ തങ്ങളുടെ പക്കലുണ്ടായിരുന്നു. സ്ത്രീകൾ സന്നിധാനത്തെത്തിയാൽ നട അടപ്പിക്കുന്നതിന് അവിടെ രക്തം വീഴ്ത്താനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരുന്ന വെളിപ്പെടുത്തലാണ് അന്ന് രാഹുൽ ഈശ്വർ നടത്തിയത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരമൊരു കേസെടുത്തിരിക്കുന്നത്. ഗോപി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ തള്ളി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ബിജെപിക്കൊപ്പം എസ് എൻ ഡി പി പ്രത്യക്ഷ സമരത്തിനില്ല. ബി ഡി ജെ എസിനെയാകും അമിത്ഷാ ഉദ്ദേശിച്ചത്. വിശ്വാസികൾക്ക് ഒപ്പമാണെങ്കിലും സമരത്തിന് ഇല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും വെള്ളാപ്പള്ളി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. അല്ല, അതൊക്കെ വേറെ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ബി ഡി ജെ എസ് എന്നായിരിക്കും. എസ് എൻ ഡി പി ആകാൻ ന്യായമില്ല. കാരണം ബി ഡി ജെ എസും അവരുടെ എൻ ഡി എ ഭാഗമെന്ന നിലയില് അവരൊന്നിച്ച് പോരാടുമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. എസ് എൻ ഡി പി യോഗം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് കാണുകയില്ല. കാരണം എസ് എൻ ഡി പി യോഗം നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. എസ് എൻ ഡി പി യോഗം ഭക്തരോടൊപ്പമാണ്. 10 to 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകണ്ട, അങ്ങനെ കോടതി വിധിയെ മറികടന്ന് പ്രവർത്തിക്കുക എന്നും തെരുവിലിറങ്ങി സമരത്തുകൾക്കൊന്നും പോകണ്ട എന്നും ഒരു തീരുമാനം ഞങ്ങളുടെ ഉപരി സഭ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൂടിയിരിക്കുന്ന വേദിയിൽ വെച്ചാണ് അമിത്ഷാ ഇന്നലെ അത് പറഞ്ഞത്. ഇന്ന് വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഗോപി, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ശിവഗിരി സന്യാസിമാരെയും വേദിയിലിരുത്തിയായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ബി ഡി ജെ എസ് മാത്രമല്ല, എസ് എൻ ഡി പിയും സംസ്ഥാനത്ത് ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയും അവരൊപ്പമുണ്ടെന്ന ഒരു വിശ്വാസവുമാണ് അതിലൂടെ ഇന്നലെ അമിത്ഷാ പങ്കുവച്ചത്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എസ് എൻ ഡി പി നിലപാട് വ്യക്തമാക്കിയതാണ്. എസ് എൻ ഡി പി യോഗം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ്. പക്ഷേ സർക്കാരെതിരെ പ്രത്യക്ഷ സമരത്തില്ല, കോടതി വിധിക്കെതിരെ ഇത്തരത്തിൽ സമരമല്ല വേണ്ട നിലപാടാണ് വെള്ളാപ്പള്ളി നേരത്തെ സ്വീകരിച്ചത്. അതിപ്പോൾ അദ്ദേഹം ആവർത്തിക്കുന്നു. എസ് എൻ ഡി പി സമരത്തിനില്ല, വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിൽക്കും, ബി ജെ പിയുമായി ചേർന്ന് സർക്കാരിനെതിരെ സമരത്തിന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ പ്രഖ്യാപനത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ തള്ളി ബി ഡി എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി. ബി ഡി ജെ എസ് ബി ജെ പിക്കൊപ്പമാണെന്ന് തുഷാർ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് എസ് ഡി പി ഉള്ളത്, അതും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇതിനകത്ത് വേറെ തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. എസ് ഡി പി യോഗം നേരിട്ട് സമരങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. പക്ഷെ ബി ഡി എ ശക്തമായി പിന്നെ എൻ ഡി എയോടൊപ്പം നിന്ന് ഈ സമരങ്ങളിൽ ഞങ്ങൾ ഇവിടെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എസ് എൻ ഡി പി യെ പുകഴ്ത്തിയും എൻ എസ് എസിനെ വിമർശിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എൻ എസ് എസ് ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല. മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച നിലപാട് ഓർത്തെങ്കിലും സുകുമാരൻ നായർ ഇപ്പോഴത്തെ നിലപാട് തിരുത്തണം. നവോത്ഥാന മൂല്യങ്ങൾക്ക് എതിരായ നിലപാടാണ് ഇപ്പോൾ എൻ എസ് എസ് സ്വീകരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിനില്ലെന്ന എസ് എൻ ഡി പി നിലപാട് സ്വാഗതാർഹമാണെന്നും ബി ജെ പി 100 രഥയാത്ര നടത്തിയാലും സർക്കാരിന് താഴെയിറക്കാൻ കഴിയില്ല എന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. എൻ എസ് എസ് എടുക്കുന്ന നിലപാട് ശ്രീ മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടിന് വിരുദ്ധമാണ്. എൻ എസ് എസ് അവരുടെ നിലപാട് തിരുത്തണം. സുകുമാരൻ നായർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത്. അത് എൻ എസ് എസിൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യത്തിൽ നിരക്കുന്നതല്ല. ആർ എസ് എസുമായിട്ടുള്ള എൻ എസ് എസ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ സ്ഥാപിക്കുന്നത് ഒരു ദുതരാഷ്ട്ര ആലിംഗനമായിട്ടാണ് അവസാനിക്കാൻ പോകുന്നത്. ആർ എസ് എസ് അനുകൂലമായ നിലപാട് എൻ എസ് എസിന് സ്വീകരിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരെ തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. എസ് എൻ ഡി പി സ്വീകരിച്ചിരിക്കുന്ന സമീപനം വളരെ സ്വാഗതാർഹമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിയെ വിമർശിച്ച കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ഒരു അവകാശത്തിന്റെ പേരിൽ മറ്റൊരു അവകാശത്തെ ഹനിക്കാനാകില്ല, മതാനുഷ്ഠാനം മൌലികാവകാശമാണെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. കൗമാരക്കുതിപ്പിന് ഇന്ന് സമാപനം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം തിരിച്ചുപിടിച്ച് കോതമംഗലം സെന്റ് ജോർജ് സ്കൂൾ. കിരീട പ്രതീക്ഷ അവസാനിച്ചുവെന്ന് മാർബേസിൽ പ്രതികരിച്ചു. 2014 ശേഷം ആദ്യമായാണ് സെന്റ് ജോർജ് കിരീടം നേടുന്നത്. കായികമേളയിൽ എറണാകുളം ജില്ല കിരീടം ഉറപ്പിച്ചു. വിവരങ്ങളുമായി കായികമേള നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും അനൂപ് ചേരുന്നു. അനൂപ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗോപി, 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സെന്റ് ജോർജ് സ്കൂൾ, കോതമംഗലം സെന്റ് ജോർജ് സ്കൂൾ കിരീടം തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കായികമേളയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പരിശീലകൻ രാജുപോളിന്റെ അവസാന സ്കൂൾ മീറ്റിൽ അവർ കിരീടവുമായി മടങ്ങിയിരിക്കുന്നു. നിലവിലെ പോയിന്റ് അനുസരിച്ച് സെന്റ് ജോർജിന് 63 പോയിന്റാണുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള കോതമംഗലം മാർബേഴ്സിൻ്റെ, കഴിഞ്ഞ 3 വർഷവും ചാമ്പ്യന്മാരായ മാർബേഴ്സിന് ഇപ്പോൾ 44 പോയിന്റാണ് ഉള്ളത്. ഇനി നമുക്ക് 18 ഇനങ്ങളിലെ റിസൾട്ട് കൂടി വരാറുണ്ട്. അതിൽ 6 എണ്ണം ഫീൽഡ് ഇനങ്ങളാണ്. ഈ ഫീൽഡ് ഇനങ്ങളിൽ പ്രധാനമായും എറണാകുളം കോതമംഗലം സ്കൂളുകൾക്ക് വലിയ പ്രതീക്ഷയില്ല. ആദർശ് ഗോപി 800 മീറ്റർ മത്സരിക്കുന്ന ആദർശ് ഗോപിക്ക് മാത്രമാണ് മാർബേഴ്സിൽ ഇനി ഒരു സ്വർണ്ണ പ്രതീക്ഷ ഉള്ളത്. അതിൽ സ്വർണം കിട്ടിയാൽ തന്നെ അവർക്കൊരു 49 പോയിന്റ് ആകും. അതിനുശേഷം ഇന്ന് 200 മീറ്ററിന്റെ ഫൈനലുകളും ഒപ്പം തന്നെ 800 മീറ്ററിന്റെ ഫൈനലുകളുമാണ് പ്രധാനമായും നടക്കാനുള്ളത്. ഈ രണ്ടിനങ്ങളിലും മാർബേഴ്സിൽ ഒരു സ്വർണ്ണ പ്രതീക്ഷയുള്ള താരങ്ങൾ ആരുമില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പരമാവധി 60 പോയിന്റിലേക്ക് എത്തും എന്നാണ് മാർബേഴ്സിൽ അറിയിച്ചിരിക്കുന്നത് പറയുന്നത്. 3rd സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് കല്ലടി സ്കൂളാണ്. അവർക്കിപ്പോൾ 42 പോയിന്റാണ് ഉള്ളത്. ത്രോ ഇനങ്ങളിലെ ചില മെഡലുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം തന്നെ 200 മീറ്ററിലെയും ചില കുട്ടികൾ തന്നെ അവരും പറയുന്നത് പരമാവധി 60 പോയിന്റ് കിട്ടുമെന്നാണ്. സെന്റ് ജോർജിന് ഇപ്പോൾ തന്നെ 63 പോയിന്റ് ആയിരിക്കുന്നു. അതായത് സെന്റ് ജോർജ് കിരീടം തിരിച്ചുപിടിക്കുമെന്ന്, സെന്റ് ജോർജ് കിരീടം ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പരിശീലകൻ രാജുപോൾ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് വീരോജ യാത്രയപ്പ് തന്നെ അദ്ദേഹത്തിന്റെ കുട്ടികൾ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷവും 1rd സ്ഥാനത്തെ മാർബേഴ്സിൽ 2rd സ്ഥാനത്തേക്ക്, ഒരുപക്ഷെ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സെന്റ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം 2014 ശേഷം ആദ്യമായാണ് അവർ കിരീടം നേടുന്നത്. ഇത് 10th തവണയാണ് അവർ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടവുമായി സെന്റ് ജോർജ് മടങ്ങുന്നത്. സ്കൂളുകളുടെ വിഭാഗത്തിൽ സെന്റ് ജോർജ് കിരീടം ഉറപ്പിക്കുമ്പോൾ ജില്ലാ വിഭാഗത്തിൽ എറണാകുളം മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറ്റം തുടരുകയാണ്. നിലവിലെ പോയിന്റ് അനുസരിച്ച് എറണാകുളത്തിന് 210 പോയിന്റുണ്ട്. 2rd സ്ഥാനത്തുള്ള പാലക്കാടിന് 144 പോയിന്റും കോഴിക്കോടിന് 81 പോയിന്റ് മാത്രമാണുള്ളത്. ഇനി മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എറണാകുളത്തിന് ഒരു 250 അടുത്തുള്ള പോയിന്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റ് ജില്ലകൾ ഇനി എത്ര ശ്രമിച്ചാൽ പോലും എറണാകുളത്തെ പിന്തള്ളാനാവുകയില്ലെന്ന കാര്യം ഉറപ്പായിക്കൊണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളം കിരീടം ഉറപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സെന്റ് ജോർജും കിരീടം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് നടന്ന ഏതായാലും കിരീടം തിരിച്ചുപിടിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന പരിശീലകൻ രാജുപോൾ. അനന്തപുരിയുടെ മണ്ണ് ഒരിക്കലും കൈവിടില്ലെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. കായിക പരിശീലകൻ രാജുപോളിന്റെ അവസാന സ്കൂൾ മീറ്റാണിത്. അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കിരീടം 1rd സ്ഥാനം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് സെന്റ് ജോർജ്. വിരമിക്കുന്ന പരിശീലകൻ രാജുപോളിന് ഒരു വീരോചിത യാത്രയപ്പോൾ തന്നെ സെന്റ് ജോർജിലെ കുട്ടികൾ ഇത്തവണ നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊപ്പം പരിശീലകൻ രാജുപോൾ തന്നെ ചേരുന്നു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം കിരീടം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്, എന്താണ്? വളരെ സന്തോഷം തോന്നുന്നു. 6rd സ്ഥാനത്തേക്കായിരുന്നു കഴിഞ്ഞ വർഷം പോയത്. 6rd സ്ഥാനത്ത് നിന്ന് 1rd സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഒന്ന് മാത്രമാണ്. ഞങ്ങളുടെ കൂട്ട് ഒത്തൊരുമിച്ചുള്ള പരിശീലനമാണ് അതിൻ്റെ പിന്നാമ്പുറത്തുള്ളത്. എൻ്റെ ശിഷ്യന്മാരെല്ലാം
തന്നെ ഉണ്ടായിരുന്നു. അഖിൽ ഉണ്ടായിരുന്നു, അഖിൽ അഖിൽ പോൾ വാൾട്ടറിൽ ഉണ്ടായിരുന്നു, ജസിൻ ഉണ്ടായിരുന്നു, സോന്ദർരാജ് ഉണ്ടായിരുന്നു, ദീപു ഉണ്ടായിരുന്നു, അങ്ങനെ അഖിൽ അഖിൽ ബാബു ടി പിന്നെ സിബി എന്ന് വേണ്ട ഒരു വലിയ നിര തന്നെ. അനേകം കുട്ടികളുടെ ഒരു സ്നേഹത്തോടുകൂടിയുള്ള വർക്ക്, ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാടൊരുപാട് കഷ്ടപ്പാട് സഹിച്ചവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, മാനേജ്മെൻറ്റിനോടും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നാട്ടുകാരോടും എല്ലാവരും പ്രത്യേക സന്തോഷമാണ്. അതോടൊപ്പം തന്നെ എന്നെ ഞാനാക്കി വളർത്തി വലുതാക്കിയ എൻ്റെ മീഡിയാസിനോടും. അവസാനത്തെ ഒരു സ്കൂൾ മീറ്റ് ആണ്, ഇതോട് വിരമിക്കണം, അവസാനം കിരീടം നേടുന്നത് 84 തുടങ്ങിയതാണ്. 84 KMB നമ്മളെ ആണ് എൻ്റെ ആദ്യകാല സ്റ്റുഡൻറ്റ്. എൻ്റെ ആദ്യകാല സ്റ്റുഡൻറ്റ് മൈക്കിൾ ഉണ്ട് ഇവിടെ, അയാൾ അന്ന് സാജു മൈക്കിൾ, അയാൾ ഇവിടെ പ്ലസ് ടു പഠിക്കുകയാണ്. അന്ന് അയാൾ എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു പാറത്തോട്ടിൽ, അപ്പം പ്ലസ് ടുവിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇതുവരെയും എനിക്ക് ഇത്രയും ഒക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അപ്പോൾ അത് വലിയ സന്തോഷമാണ്. കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് ഒരു ടു ഇയർ കോഴ്സ് മാത്രം പഠിച്ച എനിക്ക് ദൈവം എന്നെ ഇത്രത്തോളം വലുതാക്കിയല്ലോ എന്നൊരു സന്തോഷം മാത്രമാണ് എനിക്കുള്ളത്. ഇത്തവണ ആദ്യത്തെ തന്നെ നോക്കിയാൽ സെൻറ്റ് ജോർജിനേക്കാൾ മുന്നിലായിരുന്നു മാർബേസിൽ, അപ്പോൾ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇല്ല, ആശങ്കയില്ല. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഫിനിഷിംഗ് ടേപ്പിലാണ്, ഞങ്ങളുടെ ഫിനിഷിംഗ് ഏറ്റവും അവസാനമാണ്. ഞങ്ങളെല്ലാം ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരം മണ്ണ്, ഈ അനന്തപുരി മണ്ണ് ഒരിക്കലും എന്നെ ചതിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വനപ്പോയിൻ ലീഡിൽ സെൻറ്റ് ജോർജ് ജയിച്ച കാലമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അനന്തപുരി നഗരം, അനന്തപുരി എന്നെ ഒരിക്കലും ചതിക്കില്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. എപ്പോഴാണ് ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ? നമ്മൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടികളോടൊപ്പം തന്നെ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് എടുത്തു. അതായത് ആദ്യകാലങ്ങളിൽ KMB നാമോളായിരുന്നു ഒളിമ്പ്യൻ താരം. ആദ്യം അനി ചേട്ടനെ നോക്കി നിന്ന് അനിയത്തിയെ പിടിച്ച് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് അയാൾ ഒളിമ്പ്യനായത്. അവസാന നിമിഷമായപ്പോൾ അനിയത്തിയെ നോക്കിയിരുന്ന ചേച്ചിയെ പിടിച്ചിറക്കിയപ്പോൾ അവൾ ഏഷ്യൻ താരമായി, വിസ്മയ വിക്കെ. അതിനുശേഷം കേരളത്തിൽ 9 പ്രാവശ്യവും ഇന്ത്യയിൽ 8 പ്രാവശ്യവും ഒന്നാം സ്ഥാനത്തെത്തി. ഇത് 10-ാമത്തെ കിരീടമായിരിക്കും. അപ്പോൾ 10-ാമത് വരുമ്പോൾ 1-ാമതാവും. അപ്പോൾ ഒളിമ്പ്യൻ താരങ്ങളെ രണ്ട്, KMB നമ്മളും സിനി ജോസ് ഒളിമ്പ്യൻ, 2 വർഷം പഠിച്ച അനിൽഡ തോമസ് ഒളിമ്പ്യൻ, 10-14 ഇൻ്റർനാഷണൽ അസിസ്റ്റൻറ്റ്, നാഷണൽ ചാമ്പ്യന്മാർ, സ്റ്റേറ്റ് ചാമ്പ്യന്മാർ, അതോടൊപ്പം നാഷണൽ പ്രൈസ് ഹോൾഡേഴ്സ്, സ്റ്റേറ്റ് പ്രൈസ് ഹോൾഡേഴ്സ്, അതോടൊപ്പം തന്നെ റെയിൽവേയിലെ, എയർഫോഴ്സിലെ, നേവിയിലെ, ആർമിയിലെ പോലീസുകാർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, MBBSന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിയവർ, വിവിധ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി പഠിക്കുന്നവർ, ഒരു കുട്ടി IAS വേണ്ടിയൊക്കെ IPSനൊക്കെ വേണ്ടി ശ്രമിക്കുന്നു. പ്രളയത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന് പുല്ലുവില. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് 13 കർഷകരുടെ ഭൂമി ജപ്തി ചെയ്യാൻ നടപടി തുടങ്ങി. പ്രളയ ദുരന്തബാധിത മേഖലയിലുള്ള മലയോര കർഷകർക്ക് നേരെയാണ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രതികാര നടപടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് സെബാസ്റ്റ്യൻ, കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂലിപ്പണിക്കാരൻ. 6 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ മുക്കം ശാഖയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വായ്പയെടുത്തു. യഥാസമയം തിരിച്ചടയ്ക്കാനായില്ല. പലിശയുൾപ്പെടെ ഇപ്പോൾ ഇത് 2.5 ലക്ഷമായി. പ്രളയമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുമ്പോഴാണ് സെബാസ്റ്റ്യനെയും കുടുംബത്തെയും ഞെട്ടിച്ച് ആകെയുള്ള 5 സെന്റ് ഭൂമിയും കിടപ്പാടവും സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ജില്ലാ സഹകരണ ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചത്. കിടപ്പാടവും ഭൂമിയും ബാങ്ക് പിടിച്ചെടുക്കാൻ ഇറങ്ങുന്നതോടെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ കർഷകൻ. തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പക്ഷേ ഇല്ല. പിന്നെ സ്ഥലം അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അടച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും വരികയാണെങ്കിൽ വില കുറഞ്ഞിട്ടാണെങ്കിലും കൊടുത്തേക്കാന്ന് ഓർത്തുണ്ട്. കടം തീർക്കാലോ ഓർത്ത്, കടം തീർത്തിട്ട് പിന്നെ വാടകയ്ക്കാണെങ്കിലും താമസിക്കാലോ. ഇത് സെബാസ്റ്റ്യന്റെ മാത്രം പ്രതിസന്ധിയല്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം 13 പേർക്ക് ഇതിനോടകം സർഫേസി നോട്ടീസ് ലഭിച്ചു. മഴക്കെടുതി മൂലം ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച മലയോര മേഖലയിൽ കഴിയുന്നവരോടാണ് സഹകരണ ബാങ്കിന്റെ ഈ ക്രൂരത. കാർഷികേതര വായ്പകൾക്ക് സർക്കാർ 1 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജപ്തി ഭീഷണി. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില പോലും നൽകാതെ സർഫേസി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് അയക്കുക മാത്രമല്ല, ജപ്തി നടപടികളുടെ ഭാഗമായി 13 പേരുടെയും സ്വത്ത് പിടിച്ചെടുക്കാൻ പത്രത്തിൽ പരസ്യവും നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് ദുരിതബാധിത പ്രദേശങ്ങളിൽ ജപ്തി നടപടികൾ പാടില്ലെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സഹകരണ ബാങ്കുകൾ പോലും ഇത് ലംഘിച്ചുകൊണ്ട് വ്യാപകമായി കർഷകർക്ക് ജപ്തി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മൊറട്ടോറിയം നിലനിൽക്കെ കർഷകർക്കെതിരായ ജപ്തി നടപടികൾ അനുവദിക്കില്ല എന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ബാങ്കുകളുടെ തന്നിഷ്ടം സർക്കാർ വകവെച്ചു കൊടുക്കില്ല. തെറ്റായ നടപടിയെടുക്കുന്ന ബാങ്ക് മാനേജർമാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും കൃഷിമന്ത്രി ന്യൂസ് 18 പറഞ്ഞു.
ഒരു കാരണവശാലും സാധാരണ ബാങ്കുകൾക്ക് ഈ മൊറട്ടോറിയം കാലത്ത് ജപ്തി നടപടി നടത്താൻ കഴിയില്ല. കാരണം അത് പിന്നെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ക്യാബിനറ്റ് കൂടി അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് ഗവൺമെന്റ് ഉത്തരവായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ സാധാരണ ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയില്ല, അതിൽ ശക്തമായിട്ട് ഇടപെടുന്നുണ്ടാവും. പറയുന്ന ഒരു കർഷകന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഒരു ഭൂമി അവിടെ എത്തിക്കാൻ പോകുന്നില്ല. ആ നോട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ കൃഷിക്കാർ ആശങ്കപ്പെടാതിരിക്കുക, ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റ് നോക്കിക്കോളും. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇന്നലെ പുലർച്ചെയാണ് ആശ്രമത്തിൽ തീവെപ്പുണ്ടായത്. മുൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനടക്കം 16 പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടില്ല. വിനോദ് ചേരുന്നു. വിനോദ്, തെളിവെടുപ്പ് ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം എങ്ങനെ പോകുന്നു? ഗോപി, ഇതുവരെയും ഒരാളെപ്പോലും കസ്റ്റഡിയിൽ എടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവിടെ തെളിവെടുപ്പ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം DCP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ഈ ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ഇതുവരെ സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ തെളിവുകളോ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നതും. ഇന്ന് രാവിലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 16 പേരെയാണ് വിശദമായി ചോദ്യം ചെയ്തത്. മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ സ്വാമി സന്ദീപാനന്ദഗിരി തന്നെ നമുക്കൊപ്പം ചേരുന്നു. സ്വാമി, ഇതുവരെ ഒരു കസ്റ്റഡി പോലും ഉണ്ടായിട്ടില്ല, അന്വേഷണം മുഴയുകയാണ്. അല്ല, ഇന്നലെയാണല്ലോ ഇത് നടന്നിട്ടുള്ളത്. പോലീസ് അതിൻ്റെ ഇവിടെ ഒരു 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 എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാനുള്ള ആളായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ആ ദിവസമാണ് ഇത് സംഭവിക്കുന്ന രാത്രി, അന്ന് 2 അന്ന് 5 വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളവരോട് പറഞ്ഞത് ഞാൻ ഇനി വരുന്നില്ല. കാരണം ചോദിച്ചാൽ പറഞ്ഞു, സ്വാമി എന്നെ വഴക്ക് പറഞ്ഞു. നമ്മൾ വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഒന്ന് കനപ്പിച്ച് നിങ്ങൾക്ക് എന്താ ഈ മോട്ടോർ ഓൺ ചെയ്യാത്തതിനെക്കുറിച്ച് നമുക്ക് രാത്രി 1 വെള്ളമില്ലാത്തപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇവിടുന്ന് വീഡിയോ വലിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇവിടെ ഇല്ല. അയാളുണ്ടെങ്കിൽ അയാളുടെ വണ്ടി ഇവിടെ ഉണ്ടാവും. ഉമ്മർത്ത് തന്നെയാണ് ആൾ കിടക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഞാനിനി ഇവിടേക്ക് വരുന്നില്ല എന്നൊക്കെ ആരോടെങ്കിലും ഒക്കെ പറയുന്നതിൽ നിന്ന് ഇവിടെ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ അക്രമികൾക്ക് എന്തെങ്കിലും ഇത് സാധിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പോലീസിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നാണ് അങ്ങ് കഴിഞ്ഞ ദിവസം ആ ഒരു രാഷ്ട്രീയമായ കാര്യത്തിൽ ആ നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും അതിപ്പോൾ ജനങ്ങൾക്ക് തന്നെ അറിയാലോ. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ എപ്പോഴും മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു നിലപാടുകളും ആഹ്വാനങ്ങളും നടത്തേണ്ടതാ. ഇത് കേരളം കത്തിക്കാനുള്ള വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ. അതേസമയം തന്ത്രി കുടുംബമാണെങ്കിലും ആ റോയൽ ഫാമിലി ആണെങ്കിലും ഒക്കെ അവർ എപ്പോഴും ആ സംയമനത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇത്തരം കലാപങ്ങളിലെ കാര്യത്തിന് ന്യായീകരിക്കുകയും അതിനെയൊന്നും അങ്ങനെ പറയുകയും ചെയ്യരുത്. അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങ് ആരോപിച്ചതിൽ ഒരു പേര് രാഹുൽ ഈശ്വറിൻ്റെതായിരുന്നു. ആൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കലാപത്തിൽ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ കൊച്ചി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ പറഞ്ഞതല്ലേ, ഞാൻ രക്തത്തിൻ്റെ ഏതോ ഒരു സീ എന്ന് പറഞ്ഞ എന്തോ ഒരു പ്രോജക്റ്റ് ചോര ചിന്തും മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒരു ടെററിസത്തിൻ്റെ ഒരു എലമെൻ്റ് തന്നെയാണ്. പിന്നെ കുറേ വയർലെസ് സെറ്റൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ കണ്ടു. അപ്പോൾ അതൊക്കെ എന്തിനാണ്? കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമൊന്നും അല്ലല്ലോ ഇത്. സ്വാമിജി, മറ്റൊരു ആരോപണം വരുന്നത് ഇവിടുത്തെ CCTV സംബന്ധിച്ചാണ്. ആശ്രമത്തിലെ CCTV വർക്ക് ചെയ്തിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങ് പരിഹരിക്കാതിരുന്നത്? ശ്രദ്ധയപ്പെട്ടിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു വസ്തുത? അത് കഴിഞ്ഞ ഒരു ഇടിവെട്ടലിൽ പോയിട്ടുള്ള കുറേ സാധനം പോയിട്ടുണ്ട്. നമ്മുടെ റൂമിലെ TV പോയി, കുറേ സിസ്റ്റം കമ്പ്യൂട്ടർ പോയി, അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഹാർഡ്വെയറും പോയി. 16 ക്യാമറകൾ ഇവിടെ ഉള്ളതാണ്. എല്ലായിടത്തും ക്യാമറ ഉണ്ട്. നന്നാക്കാൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനോട് മാനേജറായിട്ടുള്ള അവരോട് പറയുകയും ചെയ്തിട്ടുള്ള പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് അത് സമയത്തിന് അത് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം. പിന്നെ എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, അടുക്കളയിലൊക്കെ ഉണ്ട്. അപ്പോൾ
ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കും വലിയ സന്തോഷം ഉണ്ടാവുമായിരിക്കും, കാരണം ഇത് കാണുന്നില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഒപ്പം തന്നെ ഈ അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആക്രമണം ഇവിടെ നടക്കുമ്പോൾ അങ്ങ് അറിഞ്ഞില്ല, പരിസരവാസികൾ അങ്ങ് അറിയിച്ചു, അങ്ങ് ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായിട്ടും അറിയാതിരുന്നത് അത് അങ്ങ് ഒരു നാടകം എന്ന തരത്തിലും ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? അല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തലേ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ വന്നതേ നമ്മൾ ഒരു മണിക്കാ രാത്രി, പിന്നെ അഞ്ച് മണിക്ക് പുലർച്ചയ്ക്ക് പോകാനുള്ളതാണ്. അപ്പം അന്ന് നേരത്തെ തന്നെയാണ് കിടന്നതും, നമ്മൾ ഉറക്കത്തിൽ തന്നെയായിരുന്നു, അറിയുന്നില്ല. തീ ഈ ആളി കത്തി നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ കാണുന്ന സമയത്ത് ഇത് ആ ഒരു വലിയ ഒരു അഗ്നി ഉണ്ടായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതിൻ്റെ ഈ സ്മോക്ക് മുഴുവൻ മുറുക്കി മുന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. സ്വാഭാവികമായിട്ടും വിവരങ്ങൾ നൽകി. ഇവിടുന്ന് ഇപ്പോൾ പട്ടാമ്പിയിൽ വി സാംബശിവൻ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അദ്ദേഹം നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ്. കേരളത്തിലെ ഇങ്ങനൊരു മഹാദുരന്തം ഉണ്ടായതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. അവരെ ചെറിയ തോതിൽ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളാലാകാവുന്ന ഒരു തുക ഇപ്പം നൽകുകയാണ്. $100 ബില്യൺ അതിനായി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രിയോട് അദ്ദേഹം സംസാരിക്കുന്നു. പ്രധാനമന്ത്രി അതിന് നന്ദി പറയുന്നു. നന്ദി അപ്പോൾ പറഞ്ഞ വാക്കിൽ മാത്രമല്ല, പിന്നീട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തപ്പോൾ ഈ ഓഫറിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്യുന്നു. അപ്പോൾ $700 കോടി ആണ് ഈ $100 ബില്യൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ കണക്ക്. ഇപ്പോൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ടാവും. $700 കോടി നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നുവെന്ന്. പക്ഷേ നന്ദി പറഞ്ഞ് ട്വീറ്റ് ചെയ്ത പ്രധാനമന്ത്രി പിന്നീട് അവിടെ നിന്ന് മാറുക. അവിടെ നിന്ന് മാറി അങ്ങനൊരു പണം സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് ആദ്യം എടുത്തു. സ്വകാര്യ സംഭാഷണങ്ങളിൽ ഓഫർ ഇല്ല എന്നും പറയുന്ന നിലയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ $100 ബില്യൺ വസ്തുത പുറത്തു വന്നതിൽ